ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ലെറ്റ്സ് ടെൽ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പറഞ്ഞോട്ടെ, കഴിഞ്ഞ ഡേ എനിക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോസിൽ ഉൾപ്പെടുത്തേണ്ട കുറേ കണ്ടൻസ് കാര്യങ്ങൾ, ഒരുപാട് പേരുടെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ചോദിക്കാം. കുറേ പേരുടെ കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാത്ത അല്ലെങ്കിൽ റിപ്ലൈ തരുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ്സ് നിങ്ങൾക്ക് പൊതുവെ ഉണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതേപോലെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ്സ് ഇടാതെ നമ്മുടെ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് മെയിൽ അയക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ചിലപ്പോൾ കമൻറ്റ്സ് ഇടുമ്പോൾ നമ്മളത് വിട്ടുപോകാറുണ്ട്. പലരുടെയും കമൻറ്റ്സ് ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് അതെനിക്ക് ചെയ്തു തരാൻ പറ്റത്തില്ലല്ലോ. അപ്പം shilpa.rahul371@gmail.com ഈ മെയിൽ ഐ ഡി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ഡേ എനിക്ക് വന്നിട്ടൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. എനിക്ക് മെയിൽ വന്ന ഒരു ലേഡിയായിരുന്നു. ലേഡി ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി എൻ്റെ ഹസ്ബൻഡും ഞാനിവിടെ അത്ര സുഖത്തിലല്ല പോകുന്നത്. ദാമ്പത്യ ജീവിതം വളരെ മോശമാണ്. പക്ഷേ അവരുടെ സെക്സ് റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഇല്ല. രാത്രിയായാൽ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല. രാത്രി ഈ സ്ത്രീയുടെ അടുത്ത് ഹസ്ബൻഡ് വരുന്നു. നല്ല സ്നേഹപ്രവണ, നല്ല കെയറിങ് ആണ്. ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ പകല് കണ്ടാൽ അത്യാവശ്യം മിണ്ടത്തൊന്നുമില്ല. വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മൈൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആള് മെസ്സേജ് അയച്ചത്. അപ്പം ഞാൻ ചോദിച്ചു അതെന്ത് പറ്റിയില്ല. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകല് ഔട്ടിങ്ങിന് പോകാൻ വിളിക്കുമോ അല്ലെങ്കിൽ പകല് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുമോ ഒന്നുമില്ല. രാത്രി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പകലെ കാര്യമൊന്നും മിണ്ടണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നാണ് പറയുന്നത്. കാരണം പുള്ളിക്ക് സെക്സിനോട് താല്പര്യമുണ്ട്, സെക്സ് രീതിയിൽ ആ ലേഡിയെ വേണം. പക്ഷേ ഒരു ആസ് എ വൈഫ് എന്ന രീതിയിൽ കാണാൻ താല്പര്യമില്ല എന്നാണ് ഈ ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദാമ്പത്യ ലൈഫ് എന്ന് പറയുന്നത് ഒരു സെക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. തീർച്ചയായിട്ടും ഹസ്ബൻഡും വൈഫും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് കെയറിങ് ജീവൻ്റെ പാതി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പാതിയാണ് ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ചുമ്മാതെ പറയുന്നതാണ്, ഒരിക്കലുമല്ല. കാരണം നമ്മൾ ഒരു ഒളിയും മറയും ഒന്നുമില്ലാതെ നമ്മൾ നമ്മുടെ ജീവൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പാതിയാക്കുന്ന, അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, അവരുമായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യണം. അതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനും തയ്യാറാണ്. ഒരു പക്ഷേ ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീ അത് ചോദിച്ചറിയാൻ ശ്രമിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ ചോദിച്ച എടുത്തോളം ആൾക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിനോട് നല്ല താല്പര്യമാണ്, ആ രീതിയിലൊന്നും വൈഫിനോട് ഒരു പ്രോബ്ലം ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എല്ലാ രീതിയിലും വൈഫ് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അയാൾ നൈറ്റ് സമയത്ത് മാത്രം ഈ ഒരു ലേഡിയുടെ ഹസ്ബൻഡ് അവരുമായിട്ട് ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല ഒത്തൊരുമിച്ചാണ് പോകുന്നത്. പക്ഷേ രാവിലെ ഔട്ടിങ്ങിന് പോവുകയോ ഒന്നുമില്ല, അവരുമായിട്ട് ഭയങ്കര ഇതല്ല. അത് കാരണം അവർക്ക് എൻ്റെ വെറുപ്പ് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു പക്ഷേ ആൾക്ക് ജോബിൻ്റെ തിരക്കൊക്കെ ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ഒരു സാധ്യത മാത്രമാണ്. രണ്ടാമത്തെ സാധ്യത, ഒരു പക്ഷേ ഓവറായിട്ട് ടെൻഷനൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള കാരണം കൊണ്ടും ആവാം. നമ്മളിപ്പോൾ രണ്ട് സൈഡും നോക്കണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും താനെന്നല്ല, ഇങ്ങനെയുള്ള ആളുകൾ ആരായിരുന്നാലും ഇതേപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹസ്ബൻഡിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കുക. ഒരു പക്ഷേ നിങ്ങൾ സ്നേഹത്തിലിരിക്കുന്ന നൈറ്റ് സമയത്താണെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ ആ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ വീഴ്ചയുണ്ടോ എന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ദാമ്പത്യ ലൈഫ് ഇതേപോലെ നൈറ്റ് മാത്രം ഒതുങ്ങി ജീവിക്കാനുള്ള ഒന്നല്ലല്ലോ. നമ്മുടെ ജീവിതം ആസ്വദിക്കുക അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ രണ്ട് പേരെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കെയറിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫ് മുന്നോട്ട് പോകൂ. അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഈ ഒരു മീൻസ് ഈ രാത്രി സമയത്ത് മാത്രമുള്ള ഒരു റിലേഷൻഷിപ്പ് പോലും എൻഡ് ആവാൻ ഈ ഒരു കാരണം മാത്രം മതിയാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലേഡിയോട് എനിക്ക് പറയാനുള്ള, അല്ലെങ്കിൽ ഇതേ സിറ്റുവേഷൻ അനുഭവിക്കുന്ന മറ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുക. പിന്നെയും അത് മാറുന്നില്ല, എന്തെങ്കിലും ഡിപ്രഷൻ മൂലമോ എന്തെങ്കിലും കാര്യം കൊണ്ടാണെങ്കിൽ നിങ്ങളത് ട്രീറ്റ്മെൻറ്റ് രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കുക. ഇതുപോലെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാതെയും പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് പതുക്കെ പതുക്കെ എൻഡ് ആവത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ചിൽഡ്രൻ ബൈ.